ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീടിൻ്റെ മുകളിലെ കൃഷിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പല്ലിയിൽ കമ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടു ഗൈസ് പതിനയ്യായിരം രൂപയായി ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് വീടിൻ്റെ മുകളിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പന്നിശല്യം ഉള്ളത് കൊണ്ട് തന്നെ മധുരക്കിറങ്ങും ഉൾപ്പെടെയുള്ള എല്ലാ കൃഷിയും കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം ഇതാണ് ഇവിടുത്തെ ചീര ചേമ്പ് ഇത് നമുക്ക് തോരം വെച്ച് കഴിക്കാവുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ അത് തന്നെയാണ് പിന്നെ ഇവിടെ നമ്മൾ ടയർ ടഴകൊന്നും വെറുതെ പഴകള അതിൻ്റെ മുകളിലൂടെ ഒരുപാട് ഐറ്റം ചീരകളും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മുകളിൽ തന്നെ ഒരു വലുതരങ്ങ പിടിച്ച് ഇപ്പോൾ ഉണ്ട് ഗൈസ് കാണുന്നുണ്ടോ പിന്നെ ഇവിടെ കുറേ ചീരയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് പിന്നെ മുളകും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗെയ്സ് ഇതാണ് ഇവിടുത്തെ പയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ വിളവെടുത്തിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം താണ്ടായിരിക്കുന്നു ഗൈസ് പഴങ് കണ്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് ചീര കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ മറ്റേ വെള്ളമുളകാണ് ഈ നിൽക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വേറെ അടിയിൽ കള്ള മുളക് വെള്ളം വലിയ ഉണ്ടമുളകുണ്ട് കണ്ടോ അത് ഉണ്ടമുളകാണ് പിന്നെ ഇവിടെ ചേ ചീരയും കാര്യങ്ങളും ചേമ്പൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ കാർതാരി മുളക് ഗൈസ് എല്ലാവർക്കും മെയിനായിട്ട് വേണ്ടുള്ളതാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന സാധനമാണ് കാന്താരി പിന്നെ വീടിൻ്റെ മുകളിൽ തന്നെ മാവ് പിടിച്ചു ഇപ്പോൾ കൈസ് ഇത് ഫുള്ള് മാങ്ങ വിളിക്കുന്ന മാവാണ് ഇപ്പോൾ ഇത് മാങ്ങയെല്ലാം തീർന്നിരിക്കുകയാണ് സീസൺ കഴിഞ്ഞു വാഷിംഗ് മെഷീൻ പോലും വെറുതെ പാഴാക്കുന്നില്ല ഗൈസ് അതിൻ്റെ അകത്ത് വെണ്ടയും അങ്ങനെ നാരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് മുരിങ്ങക്കെ അങ്ങനെയുള്ള നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്ത് പിടിപ്പിച്ചേക്കുന്നത് പിന്നെ നമ്മളിവിടുത്തെ ബാഗ് പോലും വേസ്റ്റായി കളയാതെ അതിൻ്റെ അകത്തും കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടത്തുന്നത് ഓരോന്നും നിങ്ങൾ കണ്ടുപോകുന്നു പിന്നെ ഇവിടെ നമ്മൾ പഴയ തിന്നുണ്ടായിരുന്നു അങ്ങനത്തെ കുഹയെ തിന്നുകളിലും കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നു ഇപ്പോൾ വെള്ളച്ചീര അല്ല പച്ച ചീരയാണ് ഈ സാധാരണ ചീര എന്നൊക്കെ പറയും അതാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ കോവൽ മരം നിൽക്കുന്നത് കോവലാണ് അതിൻ്റെ അകത്ത് കോവയ്ക്കും കാര്യങ്ങളൊക്കെ പിടിക്കും പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നു അതുകൊണ്ട് നമുക്ക് പോയി ഈ എന്തൊക്കെ വിളവെടുത്ത് അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ അകത്ത് ഫുള്ള് മുളവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രാത്രിയായ ഒന്നും കാണാൻ അറിയില്ല കണ്ടോ ഗൈസ് ഇത് ഫുള്ളിൽ ഇതിന്റെ ഉള്ളിൽ കുഹേ മുളകും കാര്യങ്ങളൊക്കെയാണ് വലിയ ഉണ്ട മുളകാണ് ഗൈസ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വിളവെടുത്ത സാധനങ്ങളാണ് നമുക്ക് നേരെ അത് കാണും ഇതാണ് ഇവിടെ വിളവെടുത്തത് മുളകുകൾ രണ്ട് മൂടൽ കോവയ്ക്ക അതുപോലെ തന്നെ വെണ്ടയ്ക്ക അതുപോലെ തന്നെ പഴവ് മത്തക്ക എന്തോ ഉണ്ട് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞാൽ അത് ഇത് എന്താ സാധനമൊന്നും അകയില്ല മുളവാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ഗൈസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ രണ്ടു ദിവസത്തേക്ക് അറിവെക്കാനുള്ള സാധനങ്ങൾ മുഴുവൻ ഇതിൽ ഉണ്ട് ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വിളവെടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഓരോ ആഴ്ചയും വിളവെടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് ഇനി നമുക്ക് പൂന്തോട്ടം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അത് വൈൻഡപ്പ് ചെയ്യാം ഗൈസ് കാണുന്നതൊക്കെ ഇവിടുത്തെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെയാണ് ഈ പോകുന്നുണ്ടോ ഗൈസ് അങ്ങനെ ഈ കാണുന്ന എല്ലാം ഇവിടുത്തെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതും ഇവിടുത്തെ ഒരു ചെടിയാണ് ഗൈസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് ചെടികളാണ് ഗെയ്സ് ഇതൊക്കെ ഇപ്പോൾ കാച്ചു തുടങ്ങും അല്ല പൂവൊക്കെ ആയി തുടങ്ങും കേട്ടോ അപ്പോൾ ഫുള്ള് വൈവായിരിക്കും അപ്പോൾ ഇടയ്ക്ക് മാർക്കൊക്കെ നിപ്പമുണ്ട് ഗെയ്സ് എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ അപ്പോൾ ഞാനിത് ഫുള്ള് വിശാലമായി റിസർച്ച് ചേർത്തിയതും പറയുന്നില്ല ഗൈസ് സസ്റ്റിംഗ് എങ്ങനെയാണ് കാണിച്ചു തരുകയാണ് മോഡേൺ ആയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ നട്ടേക്കുന്നത് ചെടിയും കാര്യങ്ങളൊക്കെ മറ്റേ നമ്മൾ ബാത്റൂം ക്ലീനറിൻ്റെ ബോട്ടിലാണ് ഗെയ്സ് അതുപോലെ നമ്മൾ ആക്കിയിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ നമ്മൾ കൃഷി തന്നെയാണ് ഗൈസ് ചെയ്യുന്നത് ഐസ്ക്രീം പാട്ട അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് ഇതൊക്കെ കണ്ടു ഗൈസ് രസമുണ്ടല്ലേ അതിലും നമ്മൾ കൃഷി തന്നെ ചെയ്യുന്നുണ്ട് കാണുന്നതും കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മറ്റേ ചെടിയും കാര്യങ്ങളൊക്കെയാണ് കുപ്പിരകത്തും കാണുന്നത് അങ്ങനെയുണ്ട് കാണുന്നതും ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെ മുത്തു ഇവിടെ കിടപ്പുണ്ട് കേസ് ഹായ് മുത്തു 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 വിശന്ന് കിടക്കുകയാണോ അതേ ഒന്നും നഹയില്ല ഗൈസ് ഫുള്ള് ദേഷ്യത്തിലാണ് മുത്തു പിന്നെ ഈ കോസറ്റ് എന്തിനാ വെച്ചേക്കുന്ന നഹയോ മുത്തൂനല്ല ഗൈസ് കണ്ടോ ഇത് നമ്മൾ ചെടി കടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ് ഉടനെ തന്നെ ഇതിലും ഇതിലൊക്കെ ചെടി കടുന്നതാണ് നിങ്ങൾ കാണുമ്പോൾ വെച്ചാൽ മുത്തൂന് പോകാനുള്ളതാണെന്ന് പക്ഷേ മുത്തൂവിന് പോകാനുള്ളതല്ല ചെടിയെടാന്ന് പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഉണ്ട് ഗൈസ് രാത്രി ആയതുകൊണ്ടേ ഒന്ന് കാണാൻ പയ്യാത്തേന് പക്ഷേ ഇവിടെ ഫുള്ള് ചെടികളാണ് അപ്പോൾ ഗെയ്സ് ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ മുത്തൂൻ്റെ കൂടെ തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം അല്ലേ മുത്തോ മുത്തോ ആഹാ മുത്തു അപ്പോൾ ഗെയ്സ് അടുത്തൊരു വീഡിയോ കാണാൻ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാച്ചങ്കന്മാരെ ഓക്കെ